പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വികസനത്തെ ചൊല്ലി പല വെല്ലുവിളികളും നടത്തി. ഇപ്പോൾ ഇരുകൂട്ടരും വാശിയേറിയ കൊടുമ്പിരി കൊണ്ട പ്രചരണ ചൂടിലാണ്. എന്നാലും വരൂ, നമുക്ക് ഈ പൊതുജനങ്ങളുടെ അഭിപ്രായമൊന്ന് ചോദിച്ചറിയാം. പുതുപ്പള്ളിയിൽ സഹതാപ തരംഗം വിജയിക്കുമോ അതോ വികസനത്തിന് മുൻതൂക്കം നൽകുമോ എന്ന്. ജേക്സി തോമസ് ഓർ ചാണ്ടി ഉമ്മൻ, ആരായിരിക്കും വിജയിക്കുക? വരൂ, ഇവരോട് തന്നെ ചോദിക്കാം. ഉമ്മൻചാണ്ടി, ഞാൻ പുതുപ്പള്ളിക്കാരനാണ്. ചാണ്ടി ഉമ്മൻ ചോദിക്കും. ഞാൻ ഉമ്മൻചാണ്ടിയുടെ, ഞാൻ ആ മണ്ഡലക്കാരനാണ്, കോട്ടയംകാരനാണ്, പുതുപ്പള്ളിയാണ്. അപ്പം കറക്റ്റ് ആളിനെ നിങ്ങൾക്ക് കിട്ടിയല്ലേ, കറക്റ്റ് ആളിനെ കിട്ടിയല്ലോ എന്ന് ചാണ്ടി ഉമ്മൻ തന്നെ ചോദിക്കും. നോ ഡൗട്ട്, എത്രയാ ഭൂരിപക്ഷം എന്നുള്ളത്, ഇപ്പോൾ 25 മുകളിൽ വരുമായിരിക്കും. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. നമുക്കൊന്നും പറയാനില്ലേ. തെരഞ്ഞെടുപ്പ് ആര് ജയിക്കും എന്നുള്ളത് ആരൊക്കെ നിൽക്കുന്നതിൽ ചാണ്ടി ഉമ്മൻ ജയിക്കും എന്നാണ് തോന്നുന്നത്. ചാണ്ടി ഉമ്മനായിരിക്കും. സാർ ഇരുന്ന് എല്ലാം ചെയ്ത രീതി അനുസരിച്ച് സാറ് ജയിക്കുള്ളൂ. പുതുപ്പള്ളി പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൻ ജയിക്കും എന്ന് പറഞ്ഞാൽ യാതൊരു സംശയമില്ല, ചാണ്ടി ഉമ്മൻ ജയിക്കും. സഹതാപം എന്ന് പറയാൻ പറ്റത്തില്ല, പുള്ളിയോടുള്ള ഒരു വിധേയത്വം എന്ന് വേണം അവന് പറയേണ്ടത്. ഐ തിങ്ക് ചാണ്ടി ഉമ്മനായിരിക്കും ജയിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ഇത് പുള്ളിക്കാരനും കിട്ടിയിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരൻ മരിച്ച സമയത്ത് അതിൻ്റെ നമ്മൾ കണ്ടതല്ലേ. മേ ബി പോസിബിൾ ടു ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മൻ തന്നെ, ആ സംശയമൊന്നുമില്ല. ചാണ്ടി ഉമ്മ സാറെന്നാണ് തോന്നുന്നു. ചാണ്ടി ഉമ്മ സാറ് ജയിക്കും. ചാണ്ടി ഉമ്മനായിരിക്കും, വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. സംശയമൊന്നുമില്ല, ആരാ ജയിക്കാനുള്ള പറയൂ. ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിലും പിന്നെ ചാണ്ടി ഉമ്മൻ ജയിക്കും. ആ പിന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. പുതുപ്പള്ളിയിൽ ജയിക്കുക തന്നെ ജയിക്കും. ജയിക്കേണ്ടത് പുതുപ്പള്ളിയുടെ ആവശ്യമാണ്. പുതുപ്പള്ളിയിൽ പുരോഗതി ഏറെ പിന്നോക്കാവസ്ഥയിലാണ്. അപ്പോൾ അതിന് മാറ്റം ഉണ്ടാവണം. ജയിക്കണം. യുവാക്കളുടെയൊക്കെ ആവേശമായിട്ടുള്ള ജയിക്കേണ്ടത് അവിടുത്തെ എല്ലാവരുടെയും ആവശ്യമാണ്. അവിടെ മാറ്റത്തിൻ്റെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജയിച്ചു വന്നാൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാലയെ തന്നെ ഉണ്ടല്ലേ, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പിന്നെ അവിടെ ആര് ജയിച്ചത്? അവരെ മോൻ ജയിച്ചോ? ഇല്ലല്ലോ. അപ്പൊ അതിനൊക്കെ തന്നെ കേരളം എന്ന് പറഞ്ഞാൽ ഇന്ന് ഉറ്റുനോക്കണ വികസനം എന്താണ്, ആരാണ് ഒരു സ്ഥലത്ത് വികസനം കൊണ്ടുവരണം, അവരായിരിക്കും വരിക. അതായത് ഇപ്പൊ ആര് ജയിക്കും നമുക്ക് പെട്ടെന്ന് പറയാവില്ല, എങ്കിലും ഇപ്പോഴത്തെ പോക്ക് അനുസരിച്ച് ട്രെൻഡ് അനുസരിച്ച് എൽ ഡി എഫ് ആണ് ചാൻസ്. യു ഡി എഫ് അത് ചാണ്ടി ഉമ്മൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. ചാണ്ടി ഉമ്മൻ വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇടതുപക്ഷം തന്നെ ജയിക്കും. ജയിക്കുമെന്നേട്ട അത് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മൾ ഇടതുപക്ഷത ജനാധിപത്യത്തിൻ്റെ നമ്മൾ യൂണിയനിലുള്ള ആളാണ്. ആ ഇടതുപക്ഷമാണ് ജയിക്കുമെന്ന് പറയും. സാധ്യ കൃത്യമായിട്ട് ഇടതുപക്ഷം ജയിക്കും. ജയിക്കണം, അതാണ് നമ്മുടെ വക. ജയിക്കണം, വികസനത്തിന് മാത്രമല്ല, അവിടെ ഇടതുപക്ഷം ജയിക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത്.